പൊന്നിൻ ചിങ്ങം പറന്നു ഇന്ന് ആണ്ടുപിറപ്പ്. മലയാള വർഷമായ കൊല്ലവർഷം 1197 ആണ്ട് ആരംഭം. സൂര്യദേവൻ കർക്കിടകം രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ച മുഹൂർത്തം. മലയാള നാടിൻ്റെ പുതുവർഷ ആരംഭമായി. ഇന്ന് ചിങ്ങമാസം 1st. ഇംഗ്ലീഷ് കലണ്ടറിൻ്റെ പ്രചാരമേറും മുമ്പേ പണ്ട് മുതൽക്കേ കേരളനാടിൻ്റെ സ്വന്തം കാലഗണനാ കലണ്ടർ കൊല്ലവർഷമായി ബന്ധപ്പെടുത്തിയതാണ്. കാർഷിക സംസ്കാരം സിരകളിൽ പടർന്നിരുന്ന പൂർവികരുടെ കൃഷിയും കൊയ്ത്തും ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം മലയാള കലണ്ടറിനെ ആശ്രയിച്ചായിരുന്നു. ഭൂപ്രകൃതിയും ഋതുഭേദങ്ങളും മഴയും വെയിലും മഞ്ഞും ജനപഥങ്ങളും ജീവിതവും കാലഗണനയുമായി സമഞ്ജസപ്പെട്ടിരുന്ന ഒരു കാലം. ഋതുക്കളുടെ ഗമനാഗമനങ്ങൾ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഉണർവും ഉത്സാഹവും പകർന്നു നൽകി. കാലം മനുഷ്യനെയും പ്രത്യാശയിലൂടെ കൈപിടിച്ചു നടത്തി. ആ സമൃദ്ധിയുടെ പ്രതീക്ഷയുടെ ദിവസങ്ങളാണ് പൊന്നിൻ ചിങ്ങം. കരിമേഘങ്ങൾ മേലാപ്പ് വിരിച്ച കർക്കടകത്തിൻ്റെ ഇരുളിമയിൽ കാർമേഘങ്ങൾ പെയ്തൊഴിയുമ്പോൾ വർഷകാലത്തെ വറുതിയിൽ നിന്നും സമൃദ്ധിയുടെ പ്രതീക്ഷ നാമ്പിടുന്നു. വിളിക്കാതെ വന്ന് വീടിൻ്റെ അകത്തളങ്ങളിൽ ജ്യേഷ്ഠ ഭഗവതി കുടിയിരിക്കുന്ന നാളുകളിലെ അനർത്ഥങ്ങളും അർത്ഥലോപവും ഇല്ലാതാക്കാൻ ജ്യേഷ്ഠയെ പുറത്താക്കി മഹാലക്ഷ്മിയെ വരവേൽക്കുന്ന മുഹൂർത്തമാണിന്ന്. മഹാലക്ഷ്മിയെ സ്വീകരിച്ച് ഗ്രഹത്തിലെ കാനയിക്കുന്ന ചിങ്ങപ്പുലരി മലയാളനാടുള്ള കാലത്തോളം പുണ്യദിനമായി തുടരും. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം ഗ്രഹാന്തരീക്ഷത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ നെല്ലറകൾ നിറയും. കൊയ്ത്തുത്സവങ്ങളാൽ നാടുണരും. ഓരോ പുതിയ പ്രഭാതവും സൂര്യകിരണങ്ങളാൽ തിളങ്ങും. പൂക്കൾ വിടരുന്ന കാലമെത്തും. പൂവിളിയോടെ അത്തമെത്തും. 10th പൊന്നോണവും എത്തും. സദ്യയും സമൃദ്ധിയും സന്തോഷവുമായി ഓണാഘോഷം. പൊന്നിൻ ചിങ്ങം ആ നാമം കൊണ്ട് തന്നെ അന്വർത്ഥമാകും. എല്ലാവർക്കും പുതുവർഷ ആശംസകളോടെ നിർത്തുന്നു. നന്ദി. നമസ്കാരം.